ഹലോ ഗൈസ്, ഫൈൻഡ് ആ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ഒരു അടിപൊളി വീടാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് കക്കോടിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കോഴിക്കോട് ബാലുശ്ശേരി റോഡിൽ വരുമ്പോൾ കക്കോടിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 6 ബെഡ്റൂമുള്ള വീടാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഒരു ലോറി കയറ്റിടാൻ വലുപ്പമുള്ള കാർപോച്ചാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. താർ റോഡ്, നല്ല വലുപ്പമുള്ള താർ റോഡ് ഫ്രണ്ടേജിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 14.75 സെൻറ്റ് സ്ഥലമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല ഡിസൈനിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. മരത്തിൻ്റെ നല്ല അടിപൊളി ജനവാതിലും വാതിലുകളൊക്കെ നല്ല ഉഗ്രം മരത്തിൻ്റെ തേക്കിൻ്റെയാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ വീട്ടിൽ കയറി വരുമ്പം ഇവിടെ വലുത് ഭാഗത്ത് നമുക്ക് സപ്പോർട്ടേൻ്റെ മരം കാണാൻ പറ്റും. അതുപോലെ തന്നെ മാവ് കാണാൻ പറ്റും. എല്ലാത്തിലും മാങ്ങയൊക്കെ ഉള്ള മാവാട്ടോ. ഇപ്പോൾ ഈ ഒരു 14.5 സെൻറ്റ് സ്ഥലത്ത് മാവും പേരക്കയും അങ്ങനെ എല്ലാ തരം ഫ്രൂട്ട്സുകളുണ്ട്. അപ്പോൾ ആ മാങ്ങ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു പ്രത്യേക തരം മാങ്ങയാണ്. അപ്പോൾ വെറൈറ്റി മാങ്ങകളാണ് ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരു പ്രത്യേക തരം മാങ്ങയാണ് നമുക്ക് വീടിൻ്റെ മുന്നിൽ കാണാൻ പറ്റുന്നത്. ഇനി വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടത് വശത്ത് നമുക്കൊരു മാവ് കാണാൻ പറ്റും. ഇത് ഫുള്ള് സപ്പോർട്ടയാണ്, നിറച്ച് സപ്പോർട്ടുള്ള വലിയ സപ്പോർട്ടുള്ള സപ്പോർട്ട മരമാണ്. നിങ്ങൾക്കിപ്പോൾ ഇതിനുള്ളിൽ നിറച്ച് സപ്പോർട്ട കാണാൻ കഴിയുന്നുണ്ടോ എന്നറിയില്ല. ഇതിൽ ശരിക്കും ഫുള്ള് നിറച്ച് സപ്പോർട്ടുണ്ട്. നല്ല വലുപ്പമുള്ളൊരു മരം തന്നെയാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു കണ്ടോ, നല്ല വലുപ്പമുള്ള സപ്പോർട്ട് കണ്ടോ. ഇതൊക്കെ സപ്പോർട്ടേക്കാണൊക്കെ സപ്പോർട്ടാണ് കേട്ടോ. നിറച്ച് തുരുതാ സപ്പോർട്ടാണ്. ഈ കാണുന്ന മുകളിലൊക്കെ കാണുന്ന ഒക്കെ സപ്പോർട്ടാണ്. അപ്പോൾ സപ്പോർട്ടിൻ്റെ വലിയൊരു മരം ഈ വീടിൻ്റെ വലതുവശത്തുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി വീടിൻ്റെ വലതുവശത്തായിട്ട് ഞാൻ കാണിച്ചിട്ട്, ഇത് വേറൊരു മാങ്ങയാണ്. വേറെ ഇപ്പം നമ്മൾ കണ്ട മാങ്ങയല്ല, വേറൊരു വെറൈറ്റി മാങ്ങയാണ്. ഒരു കടും പച്ച നിറമായിട്ടുള്ള ഒരു ഇതാണ്. ഇത് സപ്പോർട്ട മരം വേറെയാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ട സപ്പോർട്ട മരമല്ല, രണ്ടാമത്തെ സപ്പോർട്ട മരമാണ്. സപ്പോർട്ട ഉണ്ടായി കിടക്കുന്ന രണ്ടാമത്തെ സപ്പോർട്ട മരമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ മാവ് രണ്ടാമത്തെ വെറൈറ്റി തരം മാവാണ് കാണിക്കുന്നത്. അപ്പം ഈ വീടിൻ്റെ വലതുവശത്ത് ഇത്രയും സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ വീടിൻ്റെ ഉണ്ടോ, അതൊരു പ്രത്യേകം മാങ്ങയാണ്. വീടിൻ്റെ മുൻവശമാണ് കാണുന്നത്. ഇപ്പോൾ കാർപ്പച്ച കണ്ടില്ലേ, അത്യാവശ്യം ഇവിടെ മരമൊക്കെ വെച്ച മരത്തിൻ്റെ ഈ പീസ് വെച്ചതിനെ കൊണ്ടാണ്. നല്ല വലുപ്പമുള്ളൊരു കാർപ്പച്ചാണ്. ഒരു ബസ് നിർത്തിയിടാനുള്ള സ്പേസ് കാർപ്പച്ചിനുണ്ട്. ഇത് ചെറിയൊരു തയ്യാണ്, സപ്പോർട്ടിൻ്റെ തയ്യാണ്. അതിൽ ഓൾറെഡി സപ്പോർട്ടുണ്ട്. ഇവിടെ വായൻ്റെ തോട്ടം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ വയിൽ നമുക്ക് 2 തെങ്ങ് കാണാൻ പറ്റുന്നുണ്ട്. ഇത് വേറൊരു തരം മാങ്ങയാണ്. ഇത് ഭയങ്കര വലുപ്പമുള്ള നല്ല വലുപ്പം വെക്കുന്ന മാങ്ങയാണ്. ഒരു മാങ്ങക്ക് നല്ല അപാര സൈസ് കാണാം. നിറച്ച് മാങ്ങുണ്ട്. ഇപ്പം കണ്ട നമ്മൾ 3 മാവിൻ്റെ ഉള്ളിൽ മാങ്ങുണ്ട്. 2-3 സപ്പോർട്ടൻ്റെ നമ്മൾ ഫുള്ള് സപ്പോർട്ടുണ്ട്. ഇനി അതും കഴിഞ്ഞ് വീടിൻ്റെ പ്രകാശത്തേക്ക് വരുമ്പോൾ പിന്നെയും സപ്പോർട്ടന്മാരാണ്. അതിലും സപ്പോർട്ടുണ്ട് ഉണ്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഉണ്ടോ, നിറച്ച് സപ്പോർട്ടുള്ള ഒരു മരമാണ് പിന്നെയും നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഒരു 14 സെൻറ്റ് സ്ഥലത്ത് സപ്പോർട്ട്, ഇഷ്ടംമാരി സപ്പോർട്ട്, ഇഷ്ടംമാരി മാങ്ങ, അതുപോലെ തന്നെ വലുപ്പമുള്ള നല്ല പേരക്ക, അങ്ങനെ എല്ലാ തരം ഫ്രൂട്ട്സൊക്കെ ഉള്ള ഒരു അടിപൊളി വീടും അതിനനുസരിച്ചുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ജനവാതിലൊക്കെ കണ്ടില്ലേ, ജനവാതിലൊക്കെ അത്രയും കട്ടിയിലുള്ള ഒരു ലോക്കൽ പണിയല്ല, അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയ വീടാണ്. അത്രയും നല്ല വലുപ്പത്തിലുള്ള ജനവാതിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഒരു ജനവാതിലിൻ്റെ വില തന്നെ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോൾ. അത്രയും രീതിയിലുള്ള സാധാരണ ഒരു വീടിന് കൊടുക്കുന്ന ജനവാതിലല്ല കൊടുത്തിട്ടുള്ളത്. അത്രയും കട്ടിയിൽ നല്ല ആഡംബരമായിട്ട് കൊടുത്തിട്ടുള്ള ജനവാതിലുകളാണ്. വാതിലുകൾ അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ പണിയുള്ളത് പറഞ്ഞാൽ ഈ നിലത്ത് ഫുള്ള് കട്ടിടുക, ചുറ്റുമതിലൊന്ന് വൃത്തിയാക്കുക, പിന്നെ ഈ വീടിൻ്റെ ഉൾവശത്ത് നിലത്ത് പണിയുണ്ട്. അത് മാത്രം പെൻഡിങ്ങിലുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഒക്കെ മാവും അതുപോലെ തന്നെ സപ്പോർട്ട മരങ്ങളൊക്കെ ഈ സൈഡിൽ കാണുന്നത്. ഇനി പ്രകാശത്ത് നമുക്ക് നോക്കാം, ഇവിടെ ഒരു പേരക്കമരമുണ്ട് ഉണ്ടോ. എല്ലാ തരം സാധനങ്ങളും ഈ സപ്പോർട്ടൻ്റെ മുകളൊക്കെ, ഈ സപ്പോർട്ട മരത്തിൻ്റെ മുകളൊക്കെ സപ്പോർട്ട് ഉണ്ടായി കിടക്കുന്നുണ്ട്. അത് അപ്പം എനിക്ക് ഈ സ്ഥലത്ത് നമുക്ക് അത്രയും ഫ്രൂട്ട്സുകൾ നമുക്ക് കിട്ടുന്ന രീതിയിലാണ്. ഇത് വേറെ എന്തോ ചെടിയാണ്. അതുപോലെ കർമോസൊക്കെ കാണാൻ പറ്റും. ഇത് കിൻഡൽ പേരക്കയെന്ന് പറയും. നല്ല വലുപ്പമുള്ള പേരക്കയാണ് ഈ പേരക്ക. നമ്മൾ തലയിൽ വീണ ചിലപ്പോൾ നമ്മൾ ബോധം കിട്ടും. അത്രയും വലുപ്പമുള്ള പേരക്കയാണ്. നല്ല വലുപ്പം വെക്കുന്ന ഒരു അത്രയും വലിയൊരു പേരക്കയാണ്. ഇപ്പോൾ ചെറുതാണ് നിങ്ങളിവിടെ കാണുന്നത്. മുകളിലൊക്കെ നല്ല വലുപ്പം വെച്ചിട്ടുള്ള വലിയ പേരക്കുണ്ട്. അങ്ങനെ പേരക്കമരൊക്കെ ഉള്ള ഒരു അടിപൊളി വീടാണ് കാണിക്കുന്നത്. മൊത്തം വീടിൻ്റെ ഉൾവശം ഞാൻ കാണിക്കുന്നില്ല. ഉൾവശം കാണിക്കാത്തതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഉൾവശം കാണിക്കാനുള്ള പെർമിഷൻ ഞങ്ങൾക്ക് തന്നിട്ടില്ല. 5-6 ബെഡ്റൂമുള്ള വീടാണ്. കിണർ പകുതി അവകാശമായിട്ട് വരുന്നത്. ഇനി കിണർ വേണമെങ്കിൽ മുഴുവൻ അവകാശം വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ബാക്കിലേക്കുള്ള സ്ഥലം അങ്ങനെ ഒക്കെ വാങ്ങിത്തരും. ഈ സ്ഥലം, ഈ വീടിന് ചോദിക്കുന്ന വില 1,40,00,000 രൂപയാണ് ചോദിക്കുന്നത്. 1,40,00,000 രൂപയാണ് ചോദിക്കുന്നത്.
അപ്പോൾ ഈ വീടിൻ്റെ ഉൾവശമൊക്കെ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ കോൺടാക്ട് നമ്പർ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നതാണ്. മാക്സിമം വില കുറച്ച് വാങ്ങി തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.